ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഏകദേശം ഇപ്പോൾ 2 മാസത്തോളം ഞാൻ സ്വിഗ്ഗീൻ്റെ സൊമാറ്റോ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട്, കാരണം ക്ലാസ് കാര്യങ്ങളൊക്കെ അതിനുണ്ട്, വീഡിയോ എടുക്കാൻ കാര്യങ്ങൾ സമയം കിട്ടുന്നത് അതിനോടാണ് വീഡിയോ ഇടാത്തത്. അപ്പോൾ ഈ കാലത്ത് ഞാൻ ഇതിന് സ്വിഗ്ഗിയിൽ ഇറങ്ങിയിട്ടില്ല, അത് മറ്റൊരു സത്യം. അപ്പോൾ ഈ 2 മാസത്തിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ അപ്ഡേഷൻ വന്ന്, എന്തൊക്കെ മാറ്റങ്ങൾ വന്നതിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ കൂടെ പറഞ്ഞയക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും മാക്സിമം ഫുള്ള് കാണാൻ ശ്രമിക്കും. സ്വിഗ്ഗിയിൽ ഇപ്പോൾ വന്ന അപ്ഡേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷനാണ് റെഫറൽ ബോണസ്. ഇത് ആദ്യം നമ്മൾ സ്വിഗ്ഗിയിൽ ആദ്യം ഉണ്ടായിരുന്നു, അതായത് 2018 ആ ടൈമിലൊക്കെ സ്വിഗ്ഗിയിൽ ജോയിൻ ചെയ്യുന്നവർക്ക് റെഫറൽ ബോണസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും അത് വന്നിട്ടുണ്ട്. ഇപ്പോൾ റെഫറൽ ബോണസ് 2000 രൂപ ഫുൾ ടൈം ആയിട്ട് കയറിയാലും അതുപോലെ 1000 രൂപ പാർട്ട് ടൈം ആയിട്ട് കയറിയാലും റെഫറൽ ബോണസ് നമുക്ക് കിട്ടും. ഈ റെഫറൽ ബോണസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വിഗ്ഗിയിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഒരാളുടെ ഐഡി, അതായത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, എൻ്റെ ഐ ഡി 68 10 90 ആണ്. അപ്പോൾ എൻ്റെ ഐ ഡി വെച്ചിട്ട് പുതുതായിട്ട് ഒരാൾ കയറാന്നുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് ഒരു 2000 രൂപ റെഫറൽ ബോണസ് വന്നിട്ട് കിട്ടും. അപ്പോൾ ഞാൻ അയാളെ റെഫറൽ ചെയ്തു, ഞാൻ വഴി അയാൾ സ്വിഗ്ഗിയിൽ ജോയിൻ ചെയ്തിട്ടുള്ള രീതി ഉള്ളതിനുണ്ട്, എനിക്ക് 2000 രൂപ കിട്ടും. അത് ഫുൾ ടൈം ആയിട്ട് കയറുമ്പോൾ 2000 രൂപ കിട്ടും, അതേപോലെ തന്നെ പാർട്ട് ടൈം ആയിട്ട് കയറുമ്പോൾ 1000 രൂപ റെഫറൽ ബോണസ് ആയിട്ട് കിട്ടും. പിന്നെ രണ്ടാമത് മറ്റൊരു അപ്ഡേഷനാണ് സ്വിഗ്ഗിയിൽ. ഇപ്പോൾ ആദ്യം നമുക്ക് ഓർഡർ എടുക്കുന്ന സമയത്ത് കസ്റ്റമറുടെ ലൊക്കേഷനും പിന്നെ കസ്റ്റമറുടെ ഡീറ്റെയിൽസ് അഡ്രസ്സും കാര്യങ്ങളും നമുക്ക് കാണിക്കായിരുന്നു, അതായത് ഓർഡർ നമുക്ക് വരുന്ന സമയത്ത് തന്നെ എവിടേക്കാണുള്ള അഡ്രസ്സും കാര്യങ്ങളും നമുക്ക് കാട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് അങ്ങനെ അഡ്രസ്സും കാര്യങ്ങളും കാട്ടില്ല, നമുക്ക് ഓർഡർ ഹോട്ടലിൽ നിന്ന് പിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് കസ്റ്റമറുടെ അഡ്രസ്സ് അതിപ്പോൾ എവിടേക്കാണ് പോകുന്നുള്ള കാര്യങ്ങളുടെ ലൊക്കേഷൻ വേണ്ടി കാണിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് മാക്സിമം നമുക്ക് ഓർഡർ റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അപ്ഡേഷൻ കൊണ്ടുവന്നത്. ഇതാണ് സ്വിഗ്ഗിയിൽ വന്ന 2ാമതായിട്ടുള്ള ഒരു അപ്ഡേഷൻ. അപ്പോൾ ഈ 2 അപ്ഡേഷൻസാണ് സ്വിഗ്ഗിയിൽ ഇപ്പോൾ മെയിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ കാര്യങ്ങളുണ്ടോ, അത് ഓർഡർ കൊടുക്കുന്ന വേറെ മാറ്റം ഉണ്ടോ എന്നുള്ളത് നമുക്കിന്നിപ്പോൾ സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്താൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അതിപ്പോൾ ഒന്നൊരു വർക്ക് ചെയ്യണ്ടല്ലോ. അപ്പം ഇനി അടുത്ത ഓർഡർ വേണ്ടി വെയിറ്റ് ചെയ്യാം. എനിക്ക് അടുത്ത ഓർഡറും കിട്ടിയിട്ടുണ്ട്. അടുത്ത ഓർഡർ ഇവിടെ ഹോട്ട് ബൺസ് ബേക്കറിയിൽ നിന്നാണ് ഓർഡർ എടുക്കേണ്ടത്. ഞാൻ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആദ്യം കസ്റ്റമറെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുള്ളത്, കാണിക്കില്ല എന്നുള്ളത്. ഇപ്പോൾ കണ്ടില്ല, ഇവിടെ ബേസിന് കസ്റ്റമർ പേര് മാത്രം, ലൊക്കേഷൻ ഇല്ല, ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബേസ് നമ്മുടെ ഹോട്ടലിൻ്റെ കാര്യങ്ങളുണ്ട്, റെസ്റ്റോറൻ്റ് കാര്യങ്ങളുണ്ട്, പിന്നെ കസ്റ്റമറെ പേരുണ്ട്, എവിടേക്കാണുള്ള കാണിക്കില്ല, കസ്റ്റമർ അഡ്രസ്സും കാര്യങ്ങളൊന്നും കാണിക്കില്ല. അത് മാക്സിമം കമ്പനിക്ക് റിജക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, ഇങ്ങനത്തെ അപ്ഡേഷൻ കൊണ്ടുവന്നു. എടുക്കേണ്ടിയുള്ള മുനീഷ് നോക്കാം. റെസ്റ്റോറൻറ്റിൽ എത്തി കഴിഞ്ഞാൽ അവിടെ റീച്ചിട്ട് പിക്കപ്പ് ലൊക്കേഷൻ കൊടുക്കുക. വൈറ്റ് ക്യാച്ച് ആയി, ഓക്കെ, ഏക്കാണല്ലോ. നോക്കാം ചേട്ടാ, ഒരു വൈറ്റ് ക്യാച്ചോ ചെറിയ വൈറ്റ് ക്യാച്ചോ ാണ് അപ്പൊ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരി മാറ്റണം. അഞ്ചേക്കാണോ? ഓ, കേക്കൊക്കെ കൊണ്ടുപോകുമ്പോ എങ്ങനെ കൊണ്ടുപോകേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂട്ടർ ആണെങ്കിൽ ബാഗ് കൂടെ എടുക്കുക, എന്നിട്ട് നമ്മുടെ ബാഗിന്റെ 2 കൈയും ഈ നടുവിൽ കൂടെ നേടുക, എന്നിട്ട് മാക്സിമം ഒരു ടൈറ്റ് ചെയ്യുക. അടക്കാം. മാക്സിമം ടൈപ്പ് ചെയ്തിട്ട് ടാഗ് വരുന്ന അനങ്ങാൻ പാടില്ല. പിന്നെ ടൈറ്റുണ്ട്. ബാഗ് ഇങ്ങനെ സെറ്റ് ചെയ്യാം, എന്നിട്ട് കേക്ക് ഇതേപോലെ കേക്കതുപോലെ വെച്ച് സിബുള്ളോ ചെയ്യുമ്പോൾ ചെയ്യാനുള്ള
ഓക്കെ ഫുഡ് ക്ലോസ് ചെയ്യപ്പോൾ ബാഗ് ഒന്നും അനങ്ങൂല, കേക്ക് സേഫ്, സംഭവം കറക്റ്റ്. ഇതേപോലെ തന്നെയാണ് പിസയും കാര്യങ്ങളും കൊണ്ടുപോകേണ്ടത്. പിസൊക്കെ ഇങ്ങനെ നേരെ കുത്തനെ വെച്ചാലും കസ്റ്റമർക്കൊന്നും മറ്റേത് വെക്കേണ്ടി വരും. അപ്പോൾ കേക്ക് കാര്യങ്ങളൊക്കെ പിസയും കാര്യങ്ങളൊക്കെ ഇതേപോലെ സ്കൂട്ടറിലാണ് കൊണ്ടുപോകുക. ബൈക്കിലാകുമ്പോൾ നമ്മൾ ടാങ്കിൽ നേരെ ഇങ്ങനെ വെച്ചിട്ടാണ് കൊണ്ടുപോകേണ്ടത്. ഞങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധനം കിട്ടിയിട്ടുണ്ട്, വൈറ്റ് വാച്ചോ പിക്കപ്പ് കംപ്ലീറ്റ് കൊടുക്കുക. ഇതൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് സാധനം റെഡി ആയിട്ടാണോ ഉണ്ടെന്ന് ചോദിക്കുന്നത്. റെഡിയാണ്. റെസ്റ്റോറൻസ് ആയത് മാസ്ക് വെച്ചിട്ടുണ്ടോ, അതുപോലെ ഓർഡർ പാക്ഡ് ആണോ പ്രോപ്പർലി ആണ്, പിന്നെ റെസ്റ്റോറൻസ് സോഷ്യൽ ഡിസ്റ്റൻസ് ഉണ്ടോ, സോഷ്യൽ ഡിസ്റ്റൻസ് ഇപ്പോൾ ആ ഉണ്ട്, പിന്നെ ബിഹേവിയർ വലിയ ആണ്. പിന്നെ ഫോട്ടോ എടുക്കേണ്ടത് കേക്കിൻ്റെ ഫോട്ടോ ആണ് എടുക്കേണ്ടത്, അതിൻ്റെ ഉള്ളിൽ വെച്ചപ്പോൾ ഫോട്ടോ എടുക്കുന്നില്ല. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് സി എച്ച് കോളനി റോഡ്. ഓക്കെ, നമുക്ക് പോവാം. ഗായ്സ്, ഞാൻ ഇപ്പോൾ കസ്റ്റമർ ലൊക്കേഷൻ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഏകദേശം ഇതാണ് കസ്റ്റമർ പറഞ്ഞ ലൊക്കേഷൻ, അതായത് സ്റ്റേജ് വരുന്നത്, സ്റ്റേജ് വേണ്ടി സ്റ്റേജ് വരുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് ടേക്ക് റൈറ്റ് ഓപ്പോസിറ്റ് റോഡ് സ്റ്റേച്ച് സ്റ്റേച്ച്. ഓക്കെ, റൈറ്റ് സൈഡിൽ പോകാനാണ് പറയുന്നത്. ഇവിടെ നമ്പറും കാര്യങ്ങളൊന്നും വിളിച്ചോ കസ്റ്റമറെ. ഈ കാണുന്ന കസ്റ്റമർ നമ്പറല്ല, ഞാൻ ഇന്ന് മുന്നേ വീഡിയോ കിട്ടപ്പോൾ കസ്റ്റമർ നമ്പർ കാണിച്ചത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കസ്റ്റമർ നമ്പറല്ല, സ്വിഗ്ഗിൻ്റെ നമ്പറാണ് കണ്ടില്ലേ. ഈ നമ്പറിൽ തിരിച്ച് വിളിച്ചാൽ നമുക്ക് കസ്റ്റമർ കിട്ടൂല വേറെ കാര്യം. ഹലോ, സ്വിഗ്ഗി എന്നാണ്. ഞാനിവിടെ സ്റ്റേജിൻ്റെ ഓപ്പോസിറ്റുള്ള റൗണ്ട് കയറിയിട്ടുണ്ട്. ഇങ്ങനെ ഫസ്റ്റ് ആ ആ ആ ആ ആ ഓക്കെ ഓക്കെ, ഞാൻ നാളത്തേക്ക് ഒന്നും കൂടെ വിളിക്കാം. ആ ശരി. അപ്പോൾ കസ്റ്റമർ വിളിച്ചിട്ടുണ്ടായിരുന്നു. കസ്റ്റമർ വിളിച്ച് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയിട്ട് കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ ഒരു മണ്ണിട്ട റോഡ് കാണാമെന്ന് പറയുന്നത്. അവിടെ നിന്ന് കസ്റ്റമറിൻ്റെ പുറത്ത് നമുക്ക് എന്തെങ്കിലും പോയി നോക്കാം. ഓക്കെ, മണ്ണിട്ട റോഡ് ഇതാണ്ട്, മണ്ണിട്ട റോഡ്. അത് തെറ്റിയോ രണ്ടെങ്കിന്ന്? കസ്റ്റമർ എന്തായാലും പുറത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നവിടെ വിളിച്ചു നോക്കിയാലോ. താങ്ക് യു. നമ്മൾ നേരത്തെ പോയ വഴി തന്നെയാണ്, ശരിയായ വഴി തന്നെ കൂടെ തന്നെയാണ് പോയത്. ഓ, തിരിച്ചടച്ച് വന്നിട്ടൊന്ന് കസ്റ്റമറിന് പുറത്തേക്ക് വന്നിട്ടുണ്ട്, സംഭവം കൊടുത്തിട്ടുണ്ട്, കേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി കേക്ക് നമ്മൾ ഫുഡ് നമ്മൾ ഡെലിവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റീച്ച് ഡെലിവറി ലൊക്കേഷൻ കൊടുക്കുക, ഡെലിവറി കംപ്ലീറ്റ് കൊടുക്കുക. ഓക്കെ, ഇന്നിപ്പോൾ ഉടനെ 10 രൂപ എക്സ്ട്രാ സർജ് ബോണസ് വന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഓർഡർ മിനിമം എനിക്ക് 30 രൂപ കിട്ടു. നമുക്കിവിടെ കാണാം. അയ്യോ,
എന്താ പറയുക പ്രസാദ്, എന്തോ റീഫ്രഷ് ആകാൻ കുറച്ചൊരു പാടുണ്ടെന്ന് തോന്നുന്നു. ഇതെൻ്റെ ഫസ്റ്റ് ഓർഡറിൻ്റെ ഏണിങ്സ് ആയിരുന്നു. ഹോട്ട് ബാങ്ക്സ് തന്നെ ഫസ്റ്റ് ഓർഡർ ഹോട്ട് ബാങ്ക്സ് തന്നെയാണ് എടുത്തത്, 6:39 എടുത്തത്. റീഫ്രഷ് കുറച്ച് ഞാൻ റീഫ്രഷ് ആകുമെന്ന് തോന്നുന്നു, ഞാൻ കാണിച്ചുതരാം എന്തായാലും. ഇത് പുതിയ അപ്ഡേഷനാണ്, ഇവിടെ 10 സർജ് ബോണസ് ആക്ട് ചെയ്യുന്ന പറഞ്ഞ് വരുന്നത്. ഷിഫ്റ്റ് ഡീറ്റെയിൽസ് ആണ് വരുന്നത്, ഇവിടെ ഷിഫ്റ്റ് ഡീറ്റെയിൽസ് എൻ്റെ ഷിഫ്റ്റ് ഡീറ്റെയിൽസ് ആണ്. 6 മണി മുതൽ 11 മണി വരെ എൻ്റെ ഷിഫ്റ്റ് വരുന്നത്. പിന്നെ ഇപ്പോൾ വരുന്നത് എങ്ങനെല്ലാവരും ഷിഫ്റ്റ് നിങ്ങൾ ഈ ഷിഫ്റ്റ് ഡീറ്റെയിൽസ് പോയാൽ കാണാൻ വേണ്ടി പറ്റും. പിന്നെ സർജ് ബോണസ് ആക്റ്റീവിനോ 10 രൂപ സർജ് ബോണസ് ആക്റ്റീവിനോ ഒന്ന് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ റെയിൻ സർജ് ഓണാണ് അതിൻ്റെയും കാണിക്കും, സോൺ ആണ് അതിൻ്റെയും കാണിക്കും. റെയിൻ ഇറ്റ്സ് റെയിനിങ് ഇൻ എ സോൺ വേണ്ടി ഇവിടെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഇതുവരെ അപ്ഡേറ്റ് ആയില്ലല്ലോ, ആ നോക്കാം. നമുക്ക് എന്തായാലും ഇനി അടുത്ത ഓർഡറിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം, അപ്പോഴത്തേക്ക് അപ്ഡേറ്റ് ആകുമെന്ന് തോന്നുന്നു. ഞാൻ ഇന്നലെ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ടോട്ടൽ ഏണിങ്സ് ആണ് ഈ 312 എന്ന് കാണുന്നത്. ഞാൻ ഞായറാഴ്ചയാണ് വർക്ക് ചെയ്യുന്നത്, ഇപ്പോൾ തിങ്കളാഴ്ച ആണ്, അതിനോടാണ് ഇവിടെ ലാസ്റ്റ് വീക്ക് ഏണിങ്സിൽ കാണിക്കുന്നത്. അപ്പോൾ ഇന്നലെ എനിക്ക് 312, മറ്റേ ടിക്കറ്റ് പ്രൈസ് എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് 312 കാണിക്കുന്നത്. എൻ്റെ ഓർഡർ ഏണിങ്സ് മാത്രം 270 something ആണ് വരുന്നത്. പിന്നെ 30 രൂപ ഡെയിലി ഇൻസെൻറ്റീവ് ആണ് വരുന്നത്. അപ്പോൾ ഇത്രയ്ക്കാണ് എന്നത് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.